എല്ലാവർക്കും നാടൻ സിമ്പിൾ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിലോപ്പി കറിയാണ്. ചോറിന്റെ കൂടെ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. അതിനുവേണ്ടി ചേരുവകൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഞാൻ അര കിലോ പിലോപ്പി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കൊടപ്പുളി, ഒരു നാല് കഷ്ണം കൊടപ്പുളി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 teaspoon, ഉപ്പ് ആവശ്യത്തിന് മഞ്ഞപ്പൊടി 3/4 teaspoon, തേങ്ങ 3/4 cup, അധികം തേങ്ങയും കൊള്ളൂല, ഒരു 3/4 cup തേങ്ങയും കൂടെ എടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി ഒരു 3 teaspoon എടുത്തിട്ടുണ്ട്. ഓരോരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ 4 പച്ചമുളക്, ഞാനിവിടെ 4 പച്ചമുളക് നെടുകെ കീറിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, അത് ചുവന്നുള്ളി 8 ചുവന്നുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത്. പിന്നെ വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന്. ഇനി നമുക്ക് ആദ്യം തന്നെ തേങ്ങ അരച്ചെടുക്കാം. ഞാൻ ഇവിടെ മിക്സിയുടെ ജാർ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ തേങ്ങ ഇടുന്നു. നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇടാം. ഇതിലേക്ക് ഒട്ടും വെളിച്ചെണ്ണയുടെ ആവശ്യം വരില്ല. വെളിച്ചെണ്ണ ഇല്ലാണ്ട് തന്നെ നമുക്ക് ഈ കറി വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ഈ കൊടപ്പുളി എടുത്തു വെച്ച ഒഴിക്കാം. പിന്നെ സ്വല്പം ഉപ്പ് ചേർക്കാം. പിന്നെ ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത്, ഇതെല്ലാം ഇതിലേക്ക് ചേർക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. കുറച്ചും കൂടി വെള്ളം വേണം. ഈ മീൻ മുങ്ങിക്കിടക്കാത്തൊക്കെ വിധത്തില് വെള്ളം ഒഴിക്കണം. മീൻ മുങ്ങിക്കിടക്കുന്ന വിധത്തില് വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് അടുത്ത് ഗ്യാസ് ഓൺ ചെയ്യാം. ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ഇത് വേവിക്കാം. നമ്മുടെ മീൻ തിളച്ചം നല്ല മണം വന്നിട്ടുണ്ട്. നമുക്ക് മൂടിയെ തുറന്നു നോക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചുറ്റിക്കാം. മീൻ വെന്ത് കഴിഞ്ഞാല് സ്പൂൺ ഇടാൻ പാടില്ല, ഇങ്ങനെ ചുറ്റിക്കാനേ പാടുള്ളൂ. നമുക്ക് തീ ഓഫ് ആക്കാം. ഇത് പെട്ടെന്ന് നമുക്ക് മീൻകറി വെക്കാൻ നല്ല എളുപ്പമുള്ള കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.